കുട്ടികളിൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ മെസ്സേ എനിക്ക് പഠിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല, ഞാൻ ക്ലാസ്സിലെ ടോപ്പറൊന്നുമല്ല, ഞാൻ ഒന്നില്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് പഠിക്കാനായിട്ടുള്ള വിവരമൊന്നുമില്ല, മാത്രമല്ല ഈ പഠിച്ച കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ ജന്മണ്ടെങ്കിൽ നിൽക്കുകയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിങ്ങനെ എപ്പോഴാണ് ജനിച്ചപ്പോൾ മുതലേ ഇങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും ഇതേവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് പലരും ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മിസ് ചെയ്തിരുന്നത്. അതായത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ചെറുപ്പം മുതലേ തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നു, എന്ത് ചോദിച്ചാലും അതിനൊക്കെ കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റുന്നു, ഇതൊന്നും അങ്ങനെ ജനിച്ചപ്പം മുതലേ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വന്നതല്ല. അവരെന്താ ചെയ്യുന്നത്, ഓരോരുത്തരും അവരുടെ ഹാബിറ്റായിട്ട് പല പല ഹാബിറ്റിലൂടെ അവരുടെ ബ്രെയിൻ അവർ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പഠിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് ഓർമ്മയിൽ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, ആ ഒരു ഹാബിറ്റുകൾ എൻ്റെ കുട്ടികളും കൂടെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനും അടിപൊളിയായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ, നമുക്കും പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കണ്ടേ? നല്ല എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വർഷം നമ്മുടെ ഈ ഒരു അടുത്ത് നമ്മുടെ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഇനി പഠിക്കണ്ടേ? ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ എന്തേ ആയിക്കോട്ടെ, കഴിഞ്ഞ വർഷം ചിലപ്പോൾ നമുക്ക് നല്ല മാർക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനൊന്നും മര്യാദയ്ക്ക് പറ്റിയിട്ടുണ്ടാവില്ല, ഇതൊക്കെ നമ്മളിത് മാച്ചുകളയാണ്, അതൊന്നും നമ്മളിനി ഓർക്കുന്നേയില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത അക്കാഡമിക് ഇയറിൽ എന്തൊക്കെയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ മിസ് ഇപ്പോൾ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് മുതലേ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള നമ്മുടെ അക്കാഡമിക് ഇയറിലും അതേപോലെ തന്നെ ഒരു അക്കാഡമിക് ഇയറിൽ മാത്രമല്ല, ഇനി നിങ്ങളുടെ ലൈഫ് ടൈമിൽ മൊത്തം നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാം. ഒന്നാമത്തെ കാര്യം, ഡെയിലി എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ബോഡിക്ക് ഭയങ്കര നല്ലതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനെ ബൂസ്റ്റ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി കുറേ സമയം ഭയങ്കര ഹെവി വർക്കൗട്ട് ചെയ്യണം എന്നൊന്നല്ല മിസ് പറയുന്നത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഡെയിലി എന്ത് ചെയ്യുക, രാവിലെ എണീറ്റ്, അതായത് ഉച്ചയ്ക്കൊന്നും അങ്ങനെ ഭയങ്കര ലേറ്റായിട്ട് ഉച്ചയ്ക്കൊന്നും എണീക്കാൻ നിൽക്കാതെ രാവിലെ തന്നെ മോർണിംഗ് ആയിട്ടുള്ള ആ ഒരു എയറൊക്കെ കിട്ടുന്ന സമയത്ത് എന്ത് രസമായിരിക്കും, നല്ല ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് അടിപൊളിയായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുക. ദെൻ രണ്ടാമത്തെ കാര്യം എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം. ഈ കുറേ ഫാസ്റ്റ് ഫുഡുകളും പിന്നെ അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സും കെമിക്കൽസും ഒക്കെ ചേർത്തിട്ടുള്ള ഫുഡുകളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം കുറയ്ക്കുക. പിന്നെ നല്ല സീസണൽ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കിട്ടുമല്ലോ, നല്ല ലീഫി വെജിറ്റബിൾസും ഒക്കെ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരില്ലേ, അമ്മയായാലും അച്ഛനൊക്കെ ആയാലും ഉണ്ടാക്കി തരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളൊക്കെ മാക്സിമം നന്നായിട്ട് ചെയ്യുക, അല്ലെ, നന്നായിട്ട് കഴിക്കുക. ഓക്കെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബ്രെയിനിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഉറക്കം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്. ഒരു മിനിമം നിങ്ങൾക്കൊരു ഒരു 6 to 8 hours എങ്കിലും എൻ്റെ കുട്ടികൾ നന്നായിട്ട് തന്നെ ഉറങ്ങിയിരിക്കണം. ഓക്കെ, 6 hours എന്നൊക്കെ പറയുന്നത് നമ്മളെ ഒരു എക്സാം ടൈമിലൊക്കെയാണ് നമ്മൾ 6 hours എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 8 മണിക്കൂർ മിനിമം എന്ത് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. പലരും ഇപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കുറേ നേരമൊക്കെ ലേറ്റായിട്ടൊക്കെ ഫോണിൽ കളിച്ചിട്ടും അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും കുറേ ലേറ്റായിട്ടൊക്കെ ഉറങ്ങുക. അപ്പോൾ അങ്ങനെ ആ ഒരു ശീലം നിങ്ങൾ വളർത്തിയെടുക്കണ്ട. കറക്റ്റായിട്ട് പ്രോപ്പർ ടൈമിങ്ങിൽ തന്നെ ഉറക്കവും അതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയമൊക്കെ ഇപ്പം തന്നെ പ്രോപ്പറാക്കി വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഏതൊക്കെയോ പുലർച്ചെയാകുന്ന സമയത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നു, പിന്നെ അതിനുശേഷം നട്ടുച്ചയ്ക്കൊക്കെ എണീറ്റ് വരുന്നു. അപ്പോൾ ആ ഒരു ശീലം എൻ്റെ കുട്ടികൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരണ്ട. ഓക്കെ, അത് അത്ര നല്ല ശീലമല്ല. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആ ഒരു സ്ലിപ്പിംഗ് പാറ്റേൺ ഒക്കെ കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകുക. ഓക്കെ, ഇനി അടുത്ത കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നന്നായിട്ട് എപ്പോഴും വെള്ളം കുടിക്കുക. ഓക്കെ, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു കാലാവസ്ഥയിൽ വെള്ളത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പലർക്കും പലതരത്തിലുള്ള യൂറിനറി ഇൻഫെക്ഷൻസും അങ്ങനെ പല പല അസുഖങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും വെള്ളം കുടിക്കാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നല്ലോണം വെള്ളം കുടിക്കണം. ഓക്കെ, മിനിമം ഒരു 2 liters എങ്കിലും വെള്ളം എന്ത് ചെയ്യണം, നിങ്ങൾ കുടിച്ചിരിക്കണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻസ് രാവിലെയൊക്കെ മോർണിംഗിലൊക്കെ നിങ്ങൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അത് നിങ്ങളുടെ ബ്രെയിനൊക്കെ ബ്രെയിനിൻ്റെ ഹെൽത്തൊക്കെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ മെഡിറ്റേഷൻസ് ഒക്കെ മോർണിംഗിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെയധികം നിങ്ങളുടെ ബ്രെയിനിനെ ഹെൽപ്പ് ചെയ്യാനും പിന്നെ അതേപോലെ നിങ്ങളുടെ ഫോക്കസ്, നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സൊക്കെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഉറക്കമൊക്കെ തൂങ്ങൂലേ, സാധാരണ അങ്ങനെയല്ല ഉണ്ടാവാറ്. ജസ്റ്റ് ഒരു ജസ്റ്റ് കുറച്ച് സമയം നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലാസ് ഒന്ന് കേൾക്കുമ്പോഴേക്കും അതാ അതെ തൂങ്ങി തുടങ്ങി. ഓക്കെ, ഭയങ്കര ക്ഷീണം, ഒരിക്കലും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുഴഞ്ഞടിയിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണ്ടേ. അപ്പോൾ അതിനൊക്കെ മെഡിറ്റേഷൻസും എക്സസൈസൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക, അതേപോലെ
അതുപോലെ തന്നെ അത്യാവശ്യം നല്ല എക്സസൈസും മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ്സസ് ഒക്കെ കേൾക്കാൻ സാധിക്കും, നല്ല ഫോക്കസ് കിട്ടും, പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിനെ ബൂസ്റ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബ്രെയിനിന് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചാലഞ്ചസ് ഒക്കെ കൊടുക്കുക. അതായത് ഇപ്പം നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഇത്ര മുതൽ ഈ ഒരു ടോപ്പിക്സ് ഞാൻ എൻ്റെ ഇത്ര സമയത്തിനുള്ളിൽ പഠിച്ചിരിക്കും. ഓക്കെ, അപ്പം നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ ഭയങ്കര പറ്റാത്ത കാര്യങ്ങളൊന്നും പറയരുത്, നമ്മുടെ ബ്രെയിനിന് സാധിക്കുമെന്ന് നമുക്കറിയാലോ. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുട്ടി ചാലഞ്ചസ് ഒക്കെ കൊടുക്കുക. അപ്പം അങ്ങനെ ചാലഞ്ചസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം നിങ്ങൾക്ക് ആ ഒരു ബ്രെയിൻ നമ്മുടെ ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു ട്രെയിൻ ചെയ്തെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ആ ഒരു പവർ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കുട്ടി ചാലഞ്ചസ് ഒക്കെ കൊടുക്കാം. ഒരു ടൈം പീരീഡിനുള്ളിലേക്ക് വേഗം തന്നെ ഞാൻ ഇന്ന പോർഷൻസ് ഇത്ര വരെ ഞാൻ കഴിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചാലഞ്ചസ് ഒക്കെ കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തന്നെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുക. അതായത് ഇത്ര മുതൽ ഇത്ര വരെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്തേ ഇന്നത് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാം എന്നൊക്കെ വിചാരിക്കുക. ഓക്കെ, ആ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ എന്തേ ഇന്നത് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് അല്ലേ കുറച്ച് പ്രൈസസൊക്കെ നമുക്ക് തന്നെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാശി വരും, അതിനുള്ളിൽ വേഗം തന്നെ കംപ്ലീറ്റ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു സ്കെഡ്യൂൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് ഓരോന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എഴുതി വെച്ച് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെ പഠിക്കാനായാലും എൻ്റെ കുട്ടികൾക്ക് ഇനി ലൈഫിൽ കുറേ ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും ഇനിയുള്ള എല്ലാ ക്ലാസ്സസിലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ളൊരു ടൈം സ്കെഡ്യൂളൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്ത് ഓക്കെ ഇതുവരെ നിങ്ങൾ തോന്നിയ പോലെ കേൾക്കും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക, അതൊക്കെ പോട്ടെ. ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയോ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒറ്റ ഇരിപ്പിരുത് എത്ര ഞങ്ങൾ പോർഷൻസ് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നു അത് നടക്കില്ല. ഓക്കെ, അത് എഫിഷ്യൻസി ഭയങ്കര കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, ഇടയ്ക്ക് ഒരു 20 മിനിറ്റ്സ് പഠിച്ചു ഒരു കുട്ടി ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, വീണ്ടും ഒരു 20 മിനിറ്റ്സ് പഠിച്ചു ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. എന്നാലാണ് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വേഗം ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴും ഡിസ്ട്രാക്ഷൻസൊക്കെ മാക്സിമം ഒഴിവാക്കാം. ഈ ഡിസ്ട്രാക്ഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു പവർ ഇങ്ങനെ കുറഞ്ഞു വരും. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, നമുക്ക് ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു പവറൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഡിസ്ട്രാക്ഷൻസൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇനി നിങ്ങൾ പഠിക്കാനിരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഭയങ്കര സ്റ്റഡി റൂം വേണമെന്നൊന്നല്ല മിസ് പറയുന്നത്, നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്ന നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത്, നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത്, ക്ലിയർ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ടേബിൾ, ഇനിയിപ്പോൾ ടേബിൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊരു വീടിൻ്റെ മൂലയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ കൂടിയും നല്ല ക്ലീൻ ആക്കിയിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാക്സിമം കുറയും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ റിവ്യൂ ആൻഡ് റിഫ്ലക്ട്, അതായത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മറക്കും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ നമ്മുടെ ബ്രെയിന് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അത് എല്ലാവർക്കും നോർമലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മറക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് അത് റിവൈസ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ രാത്രിക്ക് എടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആലോചിക്കുക, ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത് അല്ലേ, ഞാൻ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു, ഓരോന്നും എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, രാത്രി നമ്മൾ ഓരോ ദിവസം നമ്മൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എന്തൊക്കെയാണ് ഇന്നത് ഇതായിരുന്നു പഠിച്ചത്, അത് ഇതായിരുന്നു ഇതായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, വീക്കെൻഡ്സിലൊക്കെ ആവുന്ന സമയത്ത് എൻ്റെ കുട്ടികളെ ഇതൊന്ന് റിവൈസ് ചെയ്യുക. നിങ്ങൾ ഷോർട്ട് നോട്ട്സുകളൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്നൊന്ന് റിവൈസ് ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, ഫുള്ള് സെറ്റായിരിക്കും. അവസാനം ആകുമ്പോഴേക്കും എൻ്റെ കുട്ടികൾ ഇനി ആ ഒരു കംപ്ലയിൻറ്റേ പറയില്ല, അയ്യോ മിസ് എനിക്ക് ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ള ആ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾ ജന്മമുണ്ടെങ്കിൽ പറയില്ല എന്നുള്ളത് മിസ്സിന് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതി എൻ്റെ കുട്ടികളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ, ഓക്കെ മിസ് ഇതിൽ പറഞ്ഞതിൽ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതുപോലെ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അന്നേരം ട്രൈ ചെയ്യും എന്ന് ഉറപ്പുള്ളവർ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ആരും ഇല്ല മിസ്, അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അല്ലേ എപ്പോഴും ആവശ്യമാണ് ഒരാൾ പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും സമയം നമുക്ക് രക്ഷപ്പെട്ടു അല്ലേ. അപ്പോൾ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആവാതെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ടൈം ടേബിൾ അനുസരിച്ച് പഠിപ്പിക്കാനും ഓരോ ദിവസം കറക്റ്റായിട്ട് നിങ്ങളെ ഇരുത്തി പഠിപ്പിക്കുക, ഏതൊക്കെ പോർഷൻസാണ് ഓരോ ദിവസം പഠിക്കേണ്ടത് എന്നുള്ളത് പക്കാ പ്രോപ്പറായിട്ട് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാനും, പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനും ഒരാൾ വേണം, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ
എക്സാം വിന്നർ ഫാമിലിയുടെ ബാച്ചസിൻ്റെ ഓൾവേസ് വെൽക്കം ആണ് എൻ്റെ കുട്ടികൾക്ക്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം റെഡി ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്യും മെസ്സേജ് ഞങ്ങൾ എന്തായാലും ഒന്നൊന്ന് ശ്രമിച്ച് നോക്കിയിരിക്കും എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെസ്സിൻ്റെ അടുത്ത് അറിയിക്കുക. ഓക്കെ റെഡി. അപ്പം അങ്ങനെയാണ് മെസ്സ് നോക്കും, എല്ലാവരും ട്രൈ ചെയ്യുമോ, റെഡി ആണോ ചെയ്യാനായിട്ട്, ഒരു ശ്രമമെങ്കിലും നടത്തോ. ആ ഒരു ട്രൈ ചെയ്യുമെന്നുള്ളൊരു വാക്ക് കേട്ടാൽ തന്നെ മിസ് പകുതി ആശ്വാസമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.